ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ജലി. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ ഏറെ നേരം എടുക്കുന്ന വീട്ടമ്മമാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്ന ഒരു റെസിപ്പിയാണ്. സവോളയൊക്കെ വഴിച്ച് ഒരുപാട് നേരം എടുത്ത് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് ബീഫ് ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും 4 പച്ചമുളകും 3 ഇടത്തരം സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് നന്നായിട്ട് കൈവെച്ച് ബീഫുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് കൈവെച്ച് നമുക്കിതിനൊന്ന് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ആവശ്യത്തിന് സ്വാദനുസരണം ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം 1¼ ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1¼ ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 2½ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് നേരത്തെ ബീഫിനെ യോജിപ്പിച്ച പോലെ തന്നെ ഈ പൊടികളും ഈ ബീഫുമായിട്ട് നമുക്ക് കൈവെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം കുക്കറിലിട്ട് വേവിക്കണം. അപ്പൊ നന്നായിട്ട് ഞാൻ ഇതിനെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് മാറ്റാം. യോജിച്ച് വെച്ചേക്കുന്ന മിക്സിനെ ഇനി ഇതിലേക്ക് നമ്മൾ മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല. ബീഫിലേക്കുള്ള ആവശ്യമായ മസാലകളെല്ലാം നമ്മൾ ഇതിൽ ചേർത്ത് കഴിഞ്ഞു. സവോളയും ചേർത്ത് കഴിഞ്ഞു. എല്ലാം ചേർത്ത ശേഷം കുക്കറിലേക്ക് മാറ്റി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് അടച്ച് 4 വിസിൽ കേൾപ്പിക്കണം. 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ട് നമുക്ക് ബീഫിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ബീഫ് ഫ്രൈയുടെ 2ാമത്തെ പ്രോസസ്സിലേക്ക് പോകുന്നത്. അതിനായിട്ട് 1 അടി കട്ടിയുള്ള ഉരുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ട് കടുക് താളിക്കുന്നുണ്ട്. അപ്പം എണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇടുന്നുണ്ട്. അത് ഇറ്റില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ജിഞ്ചറിൻ്റെ ഗാർലിക് പേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പം ബീഫ് വേവിച്ച വെള്ളമാണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത്. അതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. അതൊന്ന് കുറുകി വരുമ്പം നമുക്ക് വെന്ത ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിനെ ഘട്ടം ഘട്ടമായിട്ട് നന്നായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരും വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ കൈ ഇളക്കാതെ തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ ബീഫിന്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വറ്റി വരും വരെ നമുക്കിതിനെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി എടുക്കാം. കാരണം നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമുക്ക് ബീഫ് റോസ്റ്റ് ആയിട്ട് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഈ പരുവല്ല വേണ്ടത്, നമ്മൾ ബീഫിനെ ഫ്രൈ ചെയ്യുകയാണ്. കണ്ടോ, ഓരോരോ ഘട്ടമായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റി വഴറ്റി എടുക്കാം. ഈ സമയത്തൊന്നും വെള്ളം വലിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വേവിച്ച സമയത്ത് ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തിരുന്നില്ല, കാരണം അതിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ പോവും. അതുകൊണ്ടാണ് ഇതൊന്ന് വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ അവസാനം ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ബീഫിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. സവോള വഴറ്റി പിന്നെ വെന്ത ബീഫിനെ ഇട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഒരുമിച്ച് നമുക്ക് എല്ലാത്തിനും കൂടെ ഒന്ന്
ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നല്ല പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് ചൂടിൽ നല്ല രീതിയിൽ വഴറ്റി വഴറ്റി എടുക്കാം. എനിക്ക് ഈ ഒരു പരുവത്തിൽ മതി. ഞാനിതിനെ വാങ്ങുകയാണ്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് ഇതിനെ കുറച്ച് കുറച്ച് നാരങ്ങയും സവാളയൊക്കെ ഇട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സൈഡ് ഡിഷാണ്, നല്ലൊരു ടച്ചിങ്സ് ആണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.